ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സക്കേകൂസിനെ കുറിച്ചാണ്. എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടാവും, പക്ഷേ അധികമൊന്നും വായിക്കാതെ തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടാകും. സക്കേകൂസിൻ്റെ കഥ വളരെ ഹൃദ്യമായൊരു കഥയാണത്. അന്നുവരെ അവൻ്റെ ലോകം അവനെ കണ്ടിരുന്നത് കള്ളനായിട്ടാണ്. മാറ്റി നിർത്തപ്പെട്ടവനാണ് അവൻ. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവൻ്റെ വീട്ടിൽ ആരും പോകുന്നുണ്ടാവില്ല, അവൻ്റെ കുഞ്ഞുങ്ങളോടൊന്നും ആരും കരുണയോടുകൂടി സംസാരിക്കുന്നുണ്ടാകില്ല. അയൽപക്കത്തുള്ളവരോ ചുറ്റുമുള്ളവരൊന്നും അവനെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നുണ്ടാകില്ല. കാരണം അവൻ ചുങ്കക്കാരനാണ്, യഹൂദരുടെ പണം പിടിച്ചുവാങ്ങി റോമാക്കാർക്ക് നൽകുന്നവനാണ് അവൻ. അതുകൊണ്ട് അവൻ വളരെയധികം അവഗണിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അയൽപക്കത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ബന്ധത്തിൻ്റെ ആ നന്മയൊന്നും അവൻ അനുഭവിച്ച് കാണാൻ വഴിയില്ല. ഇവിടെയാണ് ഈശോ കടന്നു വരുന്ന അനുഭവം അവൻ്റെ ജീവിതത്തിലുണ്ടാവുക. എന്താണ് അതിന് നിദാനമായിട്ട് മാറിയത്? അവന് ഈശോയെ കാണണമെന്ന ആഗ്രഹമാണ്. ധനികനായിരുന്നവൻ, ഒത്തിരി പൈസ ഉള്ളവനാണവൻ. പക്ഷേ തൻ്റെ പൈസയോ തൻ്റെ ജോലിയോ അല്ലെങ്കിൽ തനിക്കുള്ള വലിയ സ്ഥാനമോ ഒന്നും കർത്താവിനെ കാണുവാനുള്ള അവൻ്റെ ആഗ്രഹത്തെ ഒരിക്കലും കുറയ്ക്കുന്നില്ല. ക്രിസ്തുവിനെ കാണണമെന്ന ആഗ്രഹം അവനെ ഒരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അവൻ ആ സാഹസത്തിന് മുതിരുകയാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ അവനെ കളിയാക്കും, മറ്റുള്ളവർ അവനെ പിന്നെയും കൂടുതലായിട്ട് അവഗണിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ക്രിസ്തു പോലും അവൻ്റെ മുമ്പിൽ നിൽക്കണമെന്നില്ല. പക്ഷേ തനിക്ക് കാണണമെന്ന തീവ്രമായ ആഗ്രഹം അവനെ ആ സാഹസത്തിന് പ്രേരിപ്പിക്കുകയാണ്. അവൻ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറുന്നു. ഈശോ വരുന്നു, അവൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. സ്വന്തം ഭവനത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു നന്മ അവന് സംഭവിക്കുന്നത് എപ്പോഴാണ്? തൻ്റെ ചുറ്റുപാടുകളെ തൻ്റെ അവസ്ഥകളെയെല്ലാം തൃണമഗണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോഴാണ്. എൻ്റെ ഭവനത്തിലും എൻ്റെ ചുറ്റുപാടുകളിലും ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവപ്പെടുന്ന ഒരു പരിസ്ഥിതി സംജാതമാകുന്നത് ഞാൻ ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. എത്രയോ നാളുകളായി നമ്മൾ കുർബാന കാണാൻ തുടങ്ങിയിട്ട് കുർബാന നമ്മൾ കാണലാക്കി മാറ്റി, എത്രയോ നാളുകളായി നമ്മൾ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ നാളുകളായി നമ്മൾ ധ്യാനങ്ങൾ കൂടുവാൻ തുടങ്ങിയിട്ട്, പക്ഷേ ക്രിസ്തുവിനെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വേണ്ട. നമ്മുടെ ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിത പങ്കാളിയിൽ, സഹോദരങ്ങളിൽ, കുഞ്ഞുമക്കളിൽ, മാതാപിതാക്കളിൽ, ഇവരുടെ എല്ലാം മുഖങ്ങളിൽ ക്രിസ്തുവിനെ കാണുമ്പോൾ നമ്മൾ രക്ഷ അനുഭവിക്കുന്നവരായിട്ട് മാറും. പലപ്പോഴും ചുറ്റുമുള്ള ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ക്രിസ്തുവില്ലാത്ത ഇടങ്ങളിൽ ക്രിസ്തുവിനെ തേടി അലയുന്നു എന്നുള്ളതുമല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് കാരണം? അല്ലെങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിച്ച് ക്രിസ്തുവില്ലാത്ത ഇടങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുന്നു? ഇവിടെ ക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹമാണ് ആവശ്യം. ക്രിസ്തു നൽകുന്ന രക്ഷ സ്വീകരിക്കുവാൻ ഈ ആഗ്രഹം വളരെയധികം ആവശ്യമാണ്. ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്ന, ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നടന്നെത്താൻ സാധിക്കുന്ന ഒരു ആഗ്രഹം മനസ്സിൽ നിറയുവാനായിട്ട് ഈ ക്രിസ്തുമസ് കാലം ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചുറ്റുപാടുകളുമെല്ലാം ക്രിസ്തുവിനെ കാണണമെന്ന ആഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാകട്ടെ. ആ ക്രിസ്തുവിനെ ഈ ക്രിസ്തുമസിൽ കണ്ടുമുട്ടാനായിട്ട് സാധിക്കട്ടെ. പ്രാർത്ഥനകൾ.